ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ബിഗ് ബോസ് സീസൺ 5 വിഷുവിൻ്റെ ഒരു സെലിബ്രേഷനൊക്കെ ആയിരുന്നു ഇന്നലെ. അപ്പോൾ ലാലേട്ടനൊക്കെ വന്നിട്ടുണ്ടായി. എന്നിട്ട് ലാലേട്ടനോട് എന്താ പറയുക, എല്ലാവരും സോറിയൊക്കെ പറഞ്ഞു. അഖിൽമാരും സാഗറൊക്കെ സോറിയൊക്കെ പറഞ്ഞു. പ്രശ്നമൊക്കെ അങ്ങനെ സോൾവായി. പിന്നെ ലാലേട്ടൻ വീടിനകത്തേക്ക്, അതായത് ഇവർ ഒരുപാട് നിർബന്ധിച്ചു അകത്തേക്ക് വരണമെന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ലാലേട്ടൻ ലാസ്റ്റ് ഹൗസിനുള്ളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പായസമൊക്കെ ഉണ്ടാക്കി, രണ്ട് ടീംസായിട്ട് പായസമൊക്കെ ഉണ്ടാക്കി. അങ്ങനെ പായസമൊക്കെ കഴിച്ചു ലാലേട്ടൻ. പിന്നെ ഏഞ്ചലിനും വിഷ്ണുവും നന്നായിട്ടൊരു അടിപൊളി പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു, രണ്ടുപേരും കളിച്ചത് അടിപൊളിയായിരുന്നു. പിന്നെ എല്ലാവരും നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇവർ കപ്പിൾസേ കളിച്ചത് നന്നായിട്ട് എനിക്ക് ഇഷ്ടമായി, വളരെ ഇഷ്ടമായി. നോമിനേഷനിൽ ഏഞ്ചൽ മറിയാണ് പുറത്തു പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും അവൾ ആ ഒരു ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്കിലൊക്കെ പോവേണ്ട ഒരാളായിരുന്നു, പക്ഷെ ഇത്രയും ദിവസം നിൽക്കാൻ കഴിഞ്ഞത് അവളുടെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. എന്തായാലും ഇപ്പം നല്ല രീതിയിലൊക്കെ ആൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏഞ്ചലിൻ മറിയാണ് അതായത് പോയി എന്ന് അറിയാൻ കഴിഞ്ഞത്. ലാലേട്ടൻ പറഞ്ഞത് ഒരാളോ ഒന്നിൽ കൂടുതൽ ആളുകളോ പോവാം എന്നായിരുന്നു. ഇപ്പോൾ ഏഞ്ചലിനാണ് പോയത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ സെറീന, പിന്നെ റെനീഷ, ബാക്കി എല്ലാവരും തന്നെ നല്ല രീതിയിൽ പെർഫോമൻസ് ആണെങ്കിലും ഇവരിൻ്റെ ഒരു ആങ്കറിങ് ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതല്ലാതെ എല്ലാവരുടെ വീട്ടിൽ നിന്നും എന്താ പറയുക, കോൾസ് ഒക്കെ ഉണ്ടായിരുന്നു, അതായത് വോയിസ് മെസ്സേജ് ഉണ്ടായിരുന്നു, അതായത് വീഡിയോയിൽ. അപ്പോൾ അതൊക്കെ എല്ലാവരും കണ്ടു, വിഷ് ചെയ്തു. അവർക്ക് ഭയങ്കര വിഷമവും സന്തോഷവും ഒക്കെ ആയിരുന്നു. പിന്നെ ദേവുവിന് എന്താ പറയുക, ദേവുവിൻ്റെ അച്ഛനമ്മയും മോളും സംസാരിച്ചിട്ടുണ്ടായി. അപ്പോൾ ദേവു എന്താ പറയുക, അവരെ അമ്മ മറ്റുള്ളവരെ പോലെ ആയിരുന്നില്ല, എന്തോ കണ്ണൊക്കെ നിറഞ്ഞ് ഒരു അതായത് വിഷ് ചെയ്താണെങ്കിലും സംസാരിച്ചതൊക്കെ ഒരു ഒരു വ്യത്യസ്തമായിരുന്നു. കാരണം ഒരു മോൾ ദേവുവിനോട് പറയണ്ടായി ഒരമ്മ, അതായത് നല്ല പേരോടെ തിരിച്ചു വരണം എന്നുള്ളത്. സംഭവം കുറച്ച് നെഗറ്റീവായിട്ടാണല്ലോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ദേവുവിൻ്റെ ഒരു ക്യാരക്ടറും അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ആ ഒരു പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ദേവുവിൻ്റെ ഒരു നെഗറ്റീവ് ആണല്ലോ, ഒരു ബ്ലാക്ക് മാർക്കാണല്ലോ കിടക്കുന്നത്. അതുകൊണ്ട് പേടിച്ചിട്ടാവാമെന്ന് തോന്നുന്നു ആ അമ്മ അങ്ങനെ പറയണ്ടായി, അതായത് നല്ല പേരോട് തന്നെ തിരിച്ചു വരണം എന്നുള്ളൊരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അവൾക്കത് എത്രത്തോളം മനസ്സിലായി എന്നറിയില്ല. നല്ല രീതിയിൽ ഇപ്പം പോകുന്ന പോലെ നല്ല രീതിയിൽ തന്നെ പോകാൻ കഴിയട്ടെ. പിന്നെ എല്ലാവരുടെ അടുത്തും കണിയാണ് ആരെ ഇഷ്ടം എന്ന് വേണ്ടി ചോദിക്കുന്നുണ്ടായി. അതായത് കണിയാണൻ ഇപ്പോൾ ഈ വീട്ടിലിപ്പോൾ നിങ്ങൾക്ക് രാവിലെ കണിയാണൻ ആരിനെയാണ് കാണേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും അവരുടേതായ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാവരും മറുപടി പറഞ്ഞു. പക്ഷേ റിനോഷ് പറഞ്ഞത് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഹനാനെയാണ് പറഞ്ഞത്. കാരണം ഒന്ന്, ആ കുട്ടി വന്നിട്ട് ആകെ രണ്ടോ മൂന്ന് ദിവസമാണ് ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. അത്രയ്ക്കുള്ള ഒരു അറ്റാച്ച്മെൻറ്റോ ഒന്നും തന്നെയില്ല. പക്ഷെ ആ കുട്ടിയാണ് എന്താ പറയുക, റിനോഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് കുറച്ച് ഓവറായി തോന്നി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് ശരിക്കും റിനോഷ് ഒരു നന്മമാരാവാൻ ശ്രമിക്കുകയാണോ എന്ന് എനിക്കറിയില്ല. ആളുടെ ക്യാരക്ടർ നല്ല തന്നെയാണ്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു അറ്റാച്ച്മെൻ്റ് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തെ പരിചയങ്ങളും വേണ്ടേ, അപ്പോഴല്ലേ നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് അവരോട് തോന്നുക, അല്ലെങ്കിൽ ഒരു പേഴ്സണലായിട്ടൊരു ഇത് തോന്നുക. ഇത് ആകെ വന്ന് രണ്ട് മൂന്ന് ദിവസം ആകുമ്പോഴേക്കും ആ കുട്ടീനെ പറഞ്ഞപ്പോൾ ഒരു ശരിക്കും അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.